പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച പരാതിയിന്മേൽ ഹൈക്കമാൻഡിന്റെ അന്വേഷണ സമിതിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പ്രാഥമികമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ലഭിച്ചിരിക്കുന്ന പരാതിയിൽ ചില കെ പി സി സി നേതാക്കളും ചില ഡി സി സികളും പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. അതായത് കെ പി സി സിയുടെയും കോൺഗ്രസിൻ്റെയും പല യോഗങ്ങളിൽ നടക്കുന്ന സതീശനെതിരായ പരാമർശങ്ങൾ, അതോടൊപ്പം തന്നെ മീറ്റിങ്ങിലെ പല അജണ്ടകൾ, ചർച്ചകൾ, അതിൽ ഉയർന്നിരിക്കുന്ന വിമർശനങ്ങൾ തുടങ്ങിയ വിവിധ കാര്യങ്ങൾ, ചെറുതും വലുതുമായ പല കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുക്കുന്ന സംഭവമായി നടത്തിയ പരാതിയിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മുമ്പിൽ പരാതികൾക്ക് കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നത്. അതായത് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള ചില നേതാക്കൾക്കെതിരെയാണ് ശക്തമായ ചില തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ നേതാക്കൾക്കെതിരെ ഉള്ള പരാതിയിൽ വ്യക്തമായ സ്ക്രീൻഷോട്ടുകൾ സഹിതം വി ഡി സതീശൻ നൽകിയ പരാതിയിൽ എ ഐ സി സി ഹൈക്കമാൻഡ് നടപടികൾ ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചത്. ഇതിലാണ് കൃത്യമായിട്ട് സി ഡി സതീശൻ നൽകിയ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് കൊല്ലത്തു നിന്നും പത്തനംതിട്ടയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നുമുള്ള ചില നേതാക്കൾ പ്രതിസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. ഇവർക്കെതിരെ ശക്തമായ ചില തെളിവുകൾ ലഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ വലിയ തോതിൽ സുധാകരനെ അനുകൂലിക്കുന്ന പക്ഷം, രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന പക്ഷത്തെ ചില പ്രമുഖർ പ്രതിപ്പട്ടികളായിരിക്കുകയാണ്. ഈ നേതാക്കന്മാർ കൂടുതൽ രീതിയിൽ വാതുറന്നു കഴിഞ്ഞാൽ പല നേതാക്കന്മാരും പെടുമെന്നുള്ള കാര്യവും തർക്കമില്ലാത്തതായി. കെ സുധാകരൻ വിദേശ പര്യടനത്തിലാണെങ്കിലും കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം കേരളത്തിലെ വളരെ കോൺഗ്രസിനുള്ളിലെ കാര്യങ്ങൾ വലിയ തോതിൽ ചൂഴ്ന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇത്തരത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. വി ഡി സതീശൻ നൽകിയ പരാതിയിൽ നടപടിയില്ലാതെ മിഷൻ 2025 ചുമതല ഏറ്റെടുക്കില്ല എന്ന് ശക്തമായ നിലപാട് കടുപ്പിച്ച പശ്ചാത്തലത്തിലാണ് ഹൈക്കമാൻഡ് വലിയ തോതിലുള്ള ഒരു നീക്കം നടത്തി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ ചേർന്ന കെ പി സി സി നേതൃയോഗത്തിൽ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉയരുമെന്ന മുൻകൂർ വിവരം മാധ്യമങ്ങൾക്ക് ലഭിച്ചിരുന്നു. അവിടെ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ യോഗം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തെത്തുകയും ചെയ്തു. ഇത് തനിക്കെതിരായ ആസൂത്രിത നീക്കമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടായിരുന്നു വി ഡി സതീശൻ പരാതി നൽകിയത്. വി ഡി സതീശൻ ഇങ്ങനെ പരാതി നൽകാൻ പല കാരണങ്ങളുമുണ്ട്. കാരണം വി ഡി സതീശനെ വളരെ അരികുവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു നീക്കം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കെ പി സി സി പ്രസിഡന്റിൻ്റെ അധികാരത്തിൽ കൈകെടുത്തുകയും കെ സുധാകരനുമായി ബന്ധപ്പെട്ട ഘടകങ്ങളിൽ അല്ലെ കേന്ദ്രങ്ങളിൽ വലിയ തോതിലുള്ള ഇളക്കം സംഭവിക്കുന്ന ചില നടപടികൾ വി ഡി സതീശൻ തെരഞ്ഞെടുത്തതുമാണ് വലിയ തോതിൽ വി ഡി സതീശന് കുടുക്കായത്. ഈ ഘട്ടത്തിലാണ് കൃത്യമായിട്ട് സതീശനെതിരെ ഫോക്കസ് തിരിഞ്ഞുള്ള വലിയ തോതിലുള്ള ആക്രമണം നടന്നിരിക്കുന്നത്. ഈ ആക്രമണത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമായിരുന്നു വി ഡി സതീശനെതിരായ പരാമർശങ്ങൾ മാധ്യമങ്ങൾക്ക് പല ഘട്ടത്തിലും ചോർത്തി കിട്ടിയത്. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ നടക്കുന്ന കെ പി സി സി യോഗത്തിൽ വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കുമെന്നുള്ള, അല്ലെങ്കിൽ വലിയ തോതിൽ വിമർശനമുണ്ടാകുമെന്നുള്ള തരത്തിലുള്ള പ്രചാരണം മാധ്യമങ്ങളിലൂടെ തന്നെയാണ് വി ഡി സതീശൻ ആദ്യമായി അറിയുന്നത്. ഇത് തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ ചില തിരക്കഥയായിരുന്നു. അതോടൊപ്പം തന്നെ ആ യോഗം തീരുന്നതിന് മുമ്പ് തന്നെ ആ യോഗത്തിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ചിരുന്നു. അവർ അത് വാർത്തയാക്കുകയും ചെയ്തു. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിൻ്റെ സന്ദേശങ്ങൾ കൈമാറിയ സ്ക്രീൻഷോട്ടുകളടക്കം നൽകിക്കൊണ്ടുമാണ് വി ഡി സതീശൻ ഹൈക്കമാൻഡിന് മുന്നിലെത്തിയത്. ഇതാണ് ഹൈക്കമാൻഡിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയത്. ഈ ഘട്ടത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഈ സംഭവം അന്വേഷിക്കുന്നതിനുള്ള അന്വേഷണ കമ്മീഷനായിട്ട് നിയോഗിച്ചത്. അതായത് സതീശൻ ഉന്നയിച്ച പരാതിയിൽ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള ചില ഭാരവാഹികൾ പ്രസ്ഥാനത്ത് വന്നതോടെ ഇവരെ രക്ഷിക്കേണ്ടവർ പലരും ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. പരസ്യമായി ഇവരെ രക്ഷിക്കുന്ന നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഹൈക്കമാൻഡിൽ നിന്നുള്ള അതൃപ്തിക്ക് കാരണമാകും. കൂടെ നിൽക്കുന്നവരെ സംരക്ഷിച്ചില്ല എങ്കിൽ ഇവർ വലിയ തോതിൽ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഈ നേതാക്കന്മാർ വീട്ടിലാകും. ഇപ്പോൾ ചെകുത്താനും കടലിനും ഇടയിലായ അവസ്ഥയിലാണ് ഈ നേതാക്കന്മാർ. എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങനെ പ്രശ്നങ്ങളെ ലഘൂകരിച്ച് കൊണ്ടുപോകാമെന്നുള്ള തരത്തിലുള്ള വലിയ തോതിലുള്ള ചർച്ചകൾ കോൺഗ്രസിൻ്റെ ക്യാമ്പുകളിൽ ഊർജിതമായിട്ടുണ്ട്. അതായത് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം മിഷൻ 2025 കൺവീനർ എന്ന നിലയിൽ വി ഡി സതീശൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കത്തിന് നേതൃത്വം ഏറ്റെടുക്കുന്നതോടെ വി ഡി സതീശൻ വലിയ തോതിൽ പാർട്ടിയിൽ പിടിമുറുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം. ഇതിനെ തടയുക അല്ലെങ്കിൽ അതിനുള്ള ചെറുക്കാനുള്ള നീക്കങ്ങളാണ് കെ പി സി സിയിൽ നിന്ന്, അതായത് കെ പി സി സി പ്രസിഡന്റിൽ നിന്നുണ്ടായാൽ
അതായത് സതീശൻ സുധാകരൻ പോറ പുതിയ തലത്തിലേക്ക് മാറുമെന്നുള്ള കാഴ്ചയുടെ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് നീങ്ങിയത്. എന്നാൽ വി ഡി സതീശൻ ചുമതലയേറ്റാൽ അപ്പോൾ തന്നെ തനി സ്വഭാവം കാണിക്കുമെന്ന് പറഞ്ഞതുപോലെ അമിത അധികാരം ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിലുള്ള നീക്കങ്ങൾ നടത്തി തുടങ്ങിയിരുന്നു. ഈ നീക്കങ്ങൾക്ക് തടയിടാനാണ് സുധാകരൻ പക്ഷം വലിയ തോതിൽ ശ്രമിച്ചു വന്നിരുന്നത്. ഇതാണ് ഇപ്പോൾ പരാതിയിലേക്കും ഹൈക്കമാൻഡ് അന്വേഷണത്തിലേക്കും അന്വേഷണ കമ്മീഷനിലേക്കും ഒക്കെ നീങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ വന്ന് വന്ന് സ്വന്തം ആളുകൾ തന്നെ ഉള്ളിലേക്ക് പോകുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത്. കെ പി സി സിയുടെ ഭാരവാഹി യോഗത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരായ വിമർശനം ചോർത്തു നൽകിയവർക്കെതിരെ ഹൈക്കമാൻഡ് കർശനമായ നടപടി സ്വീകരിക്കണമെന്നുള്ള നിലപാടായിരുന്നു കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് നടപടി ഉണ്ടാകുമെന്നാണ് ഹൈക്കമാൻഡിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. തമ്മിലടിയും അച്ചടക്ക ലംഘനവും അനുവദിക്കില്ലെന്ന സന്ദേശം നൽകാനാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ ആഗ്രഹിച്ചു വരുന്നത്. വാർത്താ ചോർച്ചയ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് ഇതിൻ്റെ ഭാഗം മാത്രമാണ്. വയനാട്ടിൽ ചേർന്ന കെ പി സി എക്സിക്യൂട്ടീവ് ക്യാമ്പിലാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മിഷൻ 2025 പദ്ധതി തയ്യാറാക്കി കൺവീനറായി വി ഡി സതീശനെ ഇവർ നിയമിച്ചത്. കൺവീനർ എന്ന നിലയിൽ സതീശൻ സർക്കുലർ അയച്ചത് പാർട്ടി പ്രസിഡന്റിന്റെ അധികാരത്തിലുള്ള കടന്നുകയറ്റമാണെന്നായിരുന്നു കെ പി സി നേതൃത്വത്തിലുണ്ടായിരുന്ന വിമർശനം. ഈ പറയുന്ന വിമർശനങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് വി ഡി സതീശനെതിരെ പട നയിച്ചവർ ഇപ്പോൾ വലിയ തോതിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഏതായാലും കണ്ണൂരിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് കെ സുധാകരൻ വിദേശത്തു നിന്ന് തിരിച്ചെത്തുമ്പോൾ കിട്ടാൻ പോകുന്നത് സ്വന്തം അനുയായികൾ, സ്വന്തം കൂട്ടാളികൾ തന്നെ ഉള്ളിൽ പോയ കഥയായിരിക്കും കേൾക്കാൻ പോകുന്നത്. ഹൈക്കമാൻഡ് ശരിയായ രീതിയിൽ വാളെടുക്കാൻ തീരുമാനിച്ചാൽ സുധാകരൻ അടക്കമുള്ള ലോബിക്ക് രക്ഷയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത.